നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ മാഡം? അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. പ്രതി ഈ ചുറ്റുവട്ടത്ത് തന്നെ കറങ്ങുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ നിഗമനം. നമസ്കാരം സർ. നമസ്കാരം. ഇരിക്കണം. സുമിത ഒരുവിധം ഓക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതാ ഞാൻ വന്നത്. സുമിത്, മീര വർഗീസ്, ക്രൈംബ്രാഞ്ച് CA. മീരയാണ് സുമിയുടെ കേസൊക്കെ അന്വേഷിക്കുന്നത്. കേസോ? എന്ത് കേസോ? അതായത് സുമിതയ്ക്ക് സംഭവിച്ച ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കിതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഡം. എന്നെ അങ്ങനെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ഒരു ശത്രുക്കളും എനിക്കില്ല. അന്വേഷണം കഴിയുമ്പോഴേ ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. എന്തായാലും എന്തോ ഒരു ഗ്രഡ്ജ് ആർക്കോ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ആ സനു, ശ്രീ, എന്താ നിന്ന് കളഞ്ഞ്? കേറുവാണ്ടാ. ഇടിച്ച വണ്ടിയോ അതിൽ സഞ്ചരിച്ച ആളുകളെയോ സുമിതയ്ക്ക് കണ്ടാൽ തിരിച്ചറിയോ? ഇല്ല, വന്നിടിച്ച വണ്ടി പോലും തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വ്യക്തമായിട്ടൊന്നും എനിക്ക് ആ സംഭവത്തെ കുറിച്ച് ഓർമ്മയില്ല. അന്നത്തെ ആ സംഭവത്തിൽ സുമിതയ്ക്ക് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞ ഈ നിമിഷം വരെ ഞാൻ അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോ എന്നെ ഏതോ വണ്ടി വന്നിടിച്ചു, ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നേ. എന്നാൽ അങ്ങനെയല്ല, നിങ്ങളെ ഇടിച്ച വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ സുമിതയ്ക്കെതിരെ നടന്നത് ഒരു മർഡർ അറ്റംപ്റ്റ് തന്നെയായിരുന്നു. എന്നെ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാണ് മാഡം? അത് തന്നെയാണ് സുമിത ഞങ്ങളുടെ മുൻപിലുള്ള ആ ചോദ്യം. മാഡം ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. ഇത്ര നാളായിട്ടും അതിനൊരു ഉത്തരം കിട്ടാത്ത സ്ഥിതിക്ക് അത് പോലീസിന് തോന്നിയൊരു തെറ്റിദ്ധാരണയായിക്കൂടെ? അല്ല, സുമിതടുത്തി പറഞ്ഞതൊക്കെ ശരിയാ. അവർക്ക് ശത്രുക്കളേ ഇല്ല. പിന്നെ ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആണെന്ന് സ്ഥാപിക്കാൻ ആകെയുള്ളത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്നുള്ള കാര്യം മാത്രമാണല്ലോ. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായി സുമിതയടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഏട്ടത്തെ ബുദ്ധിമുട്ടിക്കാതിരുന്ന അതായിരിക്കും ഏട്ടത്തിക്കും ഞങ്ങൾക്കും ഒക്കെ സന്തോഷം. പിന്നെ ഏട്ടത്തി അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ നടന്ന ആക്സിഡന്റ് ആണെന്നും പരാതിയില്ലെന്നും ഏട്ടത്തി തന്നെ പറഞ്ഞല്ലോ. അല്ലേ ഗിരിയേട്ടാ? ഒരു ക്രൈം നടന്നാൽ അത് അന്വേഷിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വിക്ടിം അല്ല, പോലീസാണ്. അതുകൊണ്ട് തന്നെ സുമിതയുടെ കേസിൽ ആർക്ക് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഗിരിസർ ഒന്ന് വരണം, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ വിളിക്കാം.
ആരെങ്കിലും ശത്രുക്കളുണ്ടോ? എന്റെ അറിവിൽ ആരുമില്ല. പിന്നെ ബിസിനസ്സുകാരനല്ലേ, ആർക്കെങ്കിലും ഒക്കെ ശത്രുത തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. എനിക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അത് സുമിതയെ ബാധിക്കുന്നത് എങ്ങനെയാ? അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് തന്നെയല്ലേ? എക്സാക്ട്ലി, ഞാൻ പറയാൻ പോകുന്ന പോയിന്റും അത് തന്നെയാണ്. ആ കിടക്കുന്ന മെസ്ഡിസ് ബെൻസ്, അതിലാണ് സുമിത യാത്ര ചെയ്തിരുന്നെങ്കിൽ, അതിനു നേരെയാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായതെങ്കിൽ ഉറപ്പായിട്ടും അത് സാറിന് നേരെയുള്ള ആക്രമണമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഒരു ഓട്ടോറിക്ഷയിൽ പോയി ഇറങ്ങി റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിച്ച സുമിതയെ ആരെങ്കിലും മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഗിരിസാറിനോടുള്ള വിരോധം കൊണ്ടായിരിക്കില്ല, അത് സുമിതയോടുള്ള ശത്രുത കൊണ്ട് തന്നെയാണ്. അതെ, ആര് എന്തിന്? ഈ ചോദ്യത്തിന് തന്നെയാണ് ഞങ്ങൾ പോലീസുകാരും ഉത്തരം തേടാൻ ശ്രമിക്കുന്നത്. സുമിതയ്ക്ക് ശത്രുക്കളായ ആരും തന്നെ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ശത്രുണ്ട്. ഞങ്ങളുടെ നിഗമനത്തിൽ അത് ഈ കുടുംബത്തിലുള്ള ആരോ ഒരാളാണ്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന ഈ പോലീസിന്റെ സ്ഥിരം പരിപാടി ഈ കേസിൽ വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, വളരെ സമാധാനപരമായും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു കുടുംബമാണ് എന്റേത്. അതിനെ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ പ്രതികരിക്കും. എന്റെ അമ്മയും സഹോദരങ്ങളും അമ്മാവനും അടങ്ങുന്നതാണ് ഈ കുടുംബം. മീര പറഞ്ഞു വരുന്നത് ഈ കൃത്യം ചെയ്തത് ഇവരിൽ ആരോ ഒരാളാണെന്നല്ലേ? അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കേസിന്റെ അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് നിങ്ങളെ ഏൽപ്പിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ, അതുപോലെ തന്നെ ഈ കേസിൽ നിന്ന് നിങ്ങളെ മാറ്റാനും എനിക്ക് സാധിക്കും. അത് മറക്കണ്ട മീര. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.